വെൽക്കം ടു ദേ രുചി. അറിയാലോ, നമ്മുടെ ദേ രുചിയിൽ വരുന്ന ഓരോ ആൾക്കാരും കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യുന്ന അതിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ ഇന്ന് വരുന്ന ആളും അങ്ങനെ ഒരാളായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഇല്ല. പക്ഷേ അതുക്കും മേലുള്ള ഒരാൾ, എന്താ അറിയോ കാര്യം, ഈ കിച്ചൺ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആരാധനാലയം പോലെ കാണുന്ന, കുക്കിങ്ങിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ റെഡി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ എന്ത് ത്യാഗം എന്നൊക്കെ പറയണത് എന്താ, ഇത്രയ്ക്ക് ബിൽഡപ്പ് ഒരാൾക്ക് കൊടുക്കണമെന്നല്ലേ വിചാരിച്ചത്. സംഭവം എന്താണെന്നറിയോ, കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു കയ്യിലല്ല രണ്ട് കയ്യിലും ചോര ചിന്താൻ റെഡി ആയിട്ടുള്ള ഒരാളാണ്. ഈ ആളെ പറ്റി പറഞ്ഞാൽ ഒരു പക്ഷേ അറിയുമായിരിക്കും കേട്ടോ, കാരണം നമ്മുടെ ദേ ഷെഫിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പക്ഷേ ദേ രുചിയിൽ ഇത് ആദ്യമായിട്ടാണ് വരാൻ പോണത്. ആളുടെ പേര് നവ്യ. സോ ലെറ്റ്സ് വെൽക്കം നവ്യ. നവ്യ, ഹലോ. ഹലോ, നല്ല ചബ്ബി ചീക്ക ഇങ്ങനെ പിടിച്ചില്ല ഞാൻ പിന്നെ തൽക്കാലം വേണ്ട, ഉപദ്രവിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിട്ടായിരുന്നില്ലേ നേരത്തെ, അതായത് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിട്ട് രണ്ട് കയ്യിലും ചോര ചിന്താൻ റെഡി ആയിട്ടുള്ള ഒരാളാണെന്ന്. സത്യണ കൈ അടക്കി കണ്ടാ, ഒന്ന് ദാ തമ്പിനെന്നെ കിട്ടി, രണ്ടും തമ്പിനെന്നെ. ഇത് എങ്ങനെ സാധിച്ചു? ഇതൊക്കെ പോയി. ഇത് എന്തുണ്ടാക്കുമ്പോഴാണ്? ഞാൻ ചോപ്പ് ചെയ്തോണ്ടപ്പോ മമ്മി എന്തോ പറഞ്ഞപ്പോ ഒന്ന് തിരിഞ്ഞു നോക്കിയതാ. ഒരു തിരിഞ്ഞു നോക്കത്തിനാണ് ഇത്രയും കിട്ടിയത്. തിരിഞ്ഞു നോക്കരുതിട്ട് അവിടെ തന്നെ നോക്കിയാ മതി. ഇപ്പൊ ഇവിടെ എന്തെങ്കിലും കലാപരിപാടികൾ നടത്തുവോ? ഇല്ല, എന്തായാലും ഇതിനകത്ത് ഇപ്പൊ ചോപ്പിംഗ് ഒന്നുമില്ല. സേഫ് ആണ്, സേഫ് ആണ്. അപ്പോ നമുക്ക് കേറാം നമ്മുടെ ദേ രുചിയിലേക്ക്. കാമോ, കേക്കാണ് അല്ലേ? അതും ഞാൻ പറയട്ടെ, ഗസ് ചെയ്യട്ടെ, ഇത് കേക്കാണ്. ചോക്ലേറ്റ് കേക്ക് അല്ലേ? സാധാരണ ചോക്ലേറ്റ് കേക്ക് അല്ല, ഒരു ഹോട്ട് ചോക്ലേറ്റ് കേക്ക്. വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു കേക്കാണ്. കാര്യം എന്റെ ഹസ്ബൻഡിന് ചോക്ലേറ്റ് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വലിയൊരു കേക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പീസ് ആയിരിക്കും കഴിക്കുന്നത്, ബാക്കി ഫുള്ള് ഞാൻ കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ വീർത്തരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ പോർഷന്റെ റെസിപ്പി കണ്ടുപിടിച്ചിട്ട് അത് ഉണ്ടാക്കാം. അപ്പൊ ഒരു വൺ ടൈം കഴിച്ച് തീർക്കാൻ ഒരു പീസ് ആൾക്കും മൂന്ന് പീസ് എനിക്ക്. അപ്പോ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് നമുക്ക് കൊക്കോ പൗഡർ വേണം, കുറച്ച് മൈദ, ഒരു എഗ്ഗ്, കുറച്ച് ബട്ടർ, പാല്, അത് കുറച്ച് ചൂടുള്ള പാല്, പിന്നെ ഷുഗറ്, പിന്നെ ക്രീം. ക്രീമിന്റെ കാര്യം ഞാൻ പിന്നെ പറയാം, കാരണം ഇതിന്റെ മുകളിൽ നമുക്ക് ടോപ്പിംഗ് കൊടുക്കാനായിട്ട് ഒരു ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്നുണ്ട്, അത് പിന്നെ പറയാം. പിന്നീട് കുറച്ച് വാനില എസൻസ്, ഇത് നട്ട്മെഗ് ഒരു പിഞ്ച് മതി, പിന്നെ കുറച്ച് ഓറഞ്ചിന്റെ തോൽ. വന്നപ്പോ നോട്ട് ചെയ്ത സാധനമാണ് ഇതിന്റെ ഇടയിൽ, നല്ല കളർഫുൾ ആയിട്ട് ഒരു ഓറഞ്ച് കളർ സാധനം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ്, ഇത് റിഫൈൻഡ് ഓയില്, പിന്നെ കുറച്ച് വൈറ്റ് റമ്മ്. വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, കുഴപ്പമില്ല. പകരം ഒരു ഒരു ഇതിന്റെ അത്രയും തന്നെ അളവിൽ കുറച്ച് വിനീഗർ ചേർത്താലും മതി. അപ്പോ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ പരിചയപ്പെട്ടു, ഇനി എന്താ പരിപാടി, എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്? ഫസ്റ്റ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് സീവ് ചെയ്തെടുക്കാം, ഒന്ന് അരിച്ചെടുക്കാം നന്നായിട്ട്. അതെ, നമുക്കൊരു ബൗൾ എടുത്തിട്ട്. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ, കേക്ക് ആവുമ്പോൾ അതിന്റെ മെഷർമെന്റ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതെന്താ അളവ് എത്രയാ? ഇതിപ്പോ ഒരു ടേബിൾ സ്പൂൺ ആണ്. നമുക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വേണം. അതായത് ഇതിങ്ങനെ നിരപ്പേ അങ്ങനെയല്ലേ പറയാ, അതായത് ഇങ്ങനെ ഫുൾ എന്താ അതിന് പറയാ, പറഞ്ഞ മാതിരി അതിങ്ങനെ കുന്നു പോലെ നിക്കരുത്, നമ്മൾ അതിനെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നിരപ്പായിട്ട് കിട്ടും. അപ്പോ രണ്ട്, ഇതെടുക്ക നാല് ടേബിൾ സ്പൂൺ, നാല് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, നാല് സെയിം ഇത്ര തന്നെ ക്വാണ്ടിറ്റി മൈദയും വേണം. ഓക്കെ, അയ്യോ അങ്ങനെയല്ല, ഒന്നിച്ചിരിക്കണം, ഒറ്റയ്ക്ക് ചെയ്താൽ മതി. എന്തിനാ വെറുതെ അറിയാതെ പഠിക്ക് നിൽക്കണത്? കാര്യം ഇതല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും, കേക്കിൻ്റെ എല്ലാ സ്ഥലത്തും ഒരേപോലെ കൊക്കോ പൗഡർ എത്തില്ല. നമ്മളിതൊന്നും പഠിച്ചിട്ടില്ലല്ലോ, നമുക്കിതൊന്നും അറിയില്ല. അപ്പം നമ്മൾ നല്ല ഹോട്ട് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ബൗളിലേക്ക്, വലിയൊരു ബൗളിലേക്ക് ഇത് അരിച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു അരിപ്പ മുകളിൽ സെറ്റ് ചെയ്തിട്ട് നാല് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും നാല് ടേബിൾ സ്പൂൺ മൈദയും ചേർത്തു. ഇനി എന്താ പരിപാടി? അടുത്ത് നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കണം. ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ആണ്, അത് മുമ്പേ എടുത്തതുപോലെ തന്നെ അത് നിറച്ചെടുക്കണം. ഓക്കെ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഓക്കെ, ഇനി ചേർക്കാനുള്ളത് നട്മെഗ്, നമ്മുടെ ജാതിക്ക. ജാതിക്കന്റെ ആ ഉരുണ്ട സാധനം ജാതിക്ക അല്ലേ? അത് ഒരച്ച 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 അങ്ങനെ ഉണ്ടാവും അല്ലേ? അതൊരു ഒരു പിഞ്ച് അത്രയും മതിയാവും. ഓക്കെ, അത്രയും മതി. ഇതാണ് നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കതൊന്ന് സീവ് ചെയ്തെടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞപ്പോ അങ്ങനെ പാടില്ല, എല്ലാം ചേർത്തിട്ട് ചെയ്യണം. എല്ലാം ചേർത്തില്ല, അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാ സ്ഥലത്തും എത്തത്തില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടാണ്, ഒന്നിച്ചിട്ടാണ് നമ്മളത് ഇങ്ങനെ
അരിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു എല്ലാ ടേസ്റ്റും എല്ലാ സ്ഥലത്തേക്കും എത്തില്ല. കൊക്ക ആയതുകൊണ്ട് കൊക്ക കുറച്ച് ഇങ്ങനെ കരട് പോലെ കിടക്കും. മറ്റേ മൈദ പോലെയല്ല, പെട്ടെന്ന് അങ്ങ് പോയില്ല. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഏകദേശം അരിച്ചെടുത്തു. അപ്പോൾ ഇതുവരെ എന്തൊക്കെ ചേർത്തു എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പം ഞാനൊന്ന് പറയാം, ടീച്ചർ കറക്റ്റ് ചെയ്യട്ടോ. അപ്പോൾ 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 4 ടേബിൾ സ്പൂൺ മൈദ, ഒരു മിനിറ്റ് ഞാൻ പറയാം, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അല്ല 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഓക്കെ, പിന്നെ കുറച്ച് ജാതിക്കല്ലേ, ജാതിക്കേൻ്റെ ഇതൊരു പിഞ്ച്, ഒരു മണത്തിന് നമ്മൾ ഇട്ടിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അരിച്ചെടുത്തു. ഇത്രയും ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തേക്ക് കിടക്കുകയാണ്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചു. ഓക്കെ, ഈ ബൗളും കൂടെ മാറ്റി വെച്ച് തരാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഹാ ഹാ. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് ഒരെഗ് പൊടിച്ചിടാം. അപ്പോൾ നമ്മൾ എഗ്ഗ് ചേർത്ത് വലിയൊരു ബൗളിലേക്ക് നമ്മളിപ്പോൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇനിയിപ്പോൾ എന്താ പരിപാടി? ഇനി നമുക്കിത് ബീറ്റ് ചെയ്യാം. ഇത്രയൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്കിതിനകത്തേക്ക് ഷുഗർ ആഡ് ചെയ്യാം. കാരണം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പൊടിക്കാത്ത ഷുഗറാണ്. അപ്പോൾ അതൊരു 4 ടേബിൾ സ്പൂൺ അത്ര തന്നെ. ഓക്കെ ഓക്കെ, പിടിച്ചോണേ. ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗർ. അപ്പോഴും ഒരു ഇത്തിരി അധികം. അപ്പോൾ ഒരു എഗ്ഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതായത് നമ്മൾ നേരത്തെ ചേർത്തതൊക്കെ ഓർമ്മയുണ്ടല്ലോ, മൈദയുടെ അതേ കണക്ക് തന്നെ, അതേപോലെ തന്നെ കൊക്കോൻ്റെ അതേ കണക്ക്, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1 ടീസ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. കൂടുതൽ ക്വാണ്ടിറ്റി ചേർക്കുന്നില്ല, ചെറിയ കേക്കായതുകൊണ്ട് കുറച്ചൊരു ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യാം. ഇപ്പൊ കണ്ടില്ലേ, നമ്മളുടെ ഷുഗറൊക്കെ ഏകദേശം ഒന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ വാനില എസൻസ്. ഇത് ഒരു 1 ടീസ്പൂൺ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഒരു കുറച്ചും കൂടെ ഒഴിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഒഴിക്കേണ്ടതിനകത്ത് ഓയില്. ഓയിൽ എന്ന് പറയുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ മതി. ഓക്കെ, നമ്മൾ ഇത്രയും നേരം 4 ടേബിൾ സ്പൂണിൻ്റെ കണക്കാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനകത്തൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ. ഇതിനി ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഒരു 1 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നവ്യ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് ഈ സ്വീറ്റ് ഡിഷസ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത്? അടുത്തത് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാല് ചേർക്കാം. ഇതൊരു ചെറുതായിട്ട് ചൂടുള്ള പാലാണ്, ഓവർ ചൂട് വേണ്ട, ചെറിയ ചൂട്, ഇളം ചൂടുള്ള പാല്. അതെ, 3 ടേബിൾ സ്പൂൺ. ഞാൻ സത്യം പറയട്ടെ, എനിക്കിപ്പോൾ എല്ലാം കൺഫ്യൂഷനായി. ആണല്ലേ, ഞാൻ എന്നിട്ട് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം നോട്ട് ചെയ്യണേ എന്തൊക്കെയാണെന്നുള്ളത്. ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം അറിയാം. അതൊക്കെ ഓക്കെ, ഞാൻ പഠിച്ചു പക്ക. നമ്മൾ ഇതിനകത്ത് 1 എഗ്ഗ് ചേർത്തു. എഗ്ഗ് ചെറുതായിട്ട് ബീറ്റ് ചെയ്തു. ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഷുഗർ ചേർത്തു. 4 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്തു. അത് കഴിഞ്ഞിട്ട് 1 ചെറിയ ടീസ്പൂൺ ബട്ടർ, അതും ബീറ്റ് ചെയ്തു. ബീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വാനില എസൻസ് ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് 1 നുള്ളുപ്പിട്ടു. കഴിഞ്ഞിട്ടുണ്ടോ പാലൊഴിച്ചു? അത് 4 ടേബിൾ സ്പൂൺ. 4 ടേബിൾ സ്പൂൺ ഇല്ല, 3 ടേബിൾ സ്പൂൺ പാല്, 3 ടേബിൾ സ്പൂൺ കേട്ടോ. പിന്നെ ഒരു സാധനം മറന്നുപോയി, 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ ഓയിൽ. അപ്പം നമുക്കിനി അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയായി. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് മിക്സ് ചെയ്തെടുക്കാം, ഫോൾഡ് ചെയ്തെടുക്കാം. വിടട്ടെ കംപ്ലീറ്റ്. അപ്പം ഇനി നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം.
എന്തൊരു സ്നേഹത്തോട് കൂടിയിട്ടാണ് അതിന്റെ ആ ഒരു എയർ ബബിൾസ് ഒന്നും പൊട്ടിപ്പോവാതിരിക്കാനാ. ഇനി ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബീറ്റർ വെച്ചിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ കേക്കിന് നമ്മുടെ മാരേജ് ആയിട്ടൊരു ബന്ധമുണ്ട്, എന്താറിയോ? ഇല്ല, എന്താ? ഇംഗ്ലീഷുകാരുടെ ഒരു ബിലീഫാണ്, അതായത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിട്ട് അതുപോലെ പോയി ചെയ്യരുത്, അവസാനം വീട്ടിൽ നിന്ന് നമ്മുടെ ചിത്ത കേൾക്കും, അത് വേറെ കാര്യം. നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് ഒരു പീസ് കേക്ക് എടുത്തിട്ട് നമ്മുടെ തലയണയുടെ പില്ലോൻ്റെ അടിയിൽ വെക്കുക, എന്നിട്ട് നമ്മൾ കടന്നുറങ്ങുക. അപ്പോൾ അങ്ങനെ ഉറങ്ങുമ്പോൾ ആ ഉറക്കത്തിൽ നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ സ്വപ്നം കാണുന്ന പറയുക. തങ്കടേ, ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. യെസ്, ഇംഗ്ലീഷുകാരുടെ ഒരു വിശ്വാസമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആ എന്നാ പിന്നെ മൂപ്പരൊന്ന് കണ്ടേക്കാന്ന് വെച്ചിട്ട് രാത്രി പോയിട്ട് അങ്ങനെ ഒന്നും ചെയ്യണ്ട, നല്ല ഉറുമ്പ് വരും സ്വപ്നം വന്നില്ലെങ്കിലും. ഇനി പരീക്ഷിക്കാൻ പറ്റത്തില്ല, വേണ്ട, ഇനി പരീക്ഷിക്കണ്ട. അപ്പൊ ഇനി ഇതൊന്ന് ഫോൾഡ് ചെയ്തു, ഇനി നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് സ്മൂത്ത് ആക്കാം. ഓക്കെ, കുറച്ചൊന്ന് സ്പീഡ് കൂട്ടിയിട്ട് ബീറ്റ് ചെയ്യാം. ശരി, ഇതിനകത്ത് ഈ കൊക്കോവിടെ ഒക്കെ ഒരു കരട് ഉണ്ടാവും, നന്നായിട്ടൊന്ന് മാറണം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് സ്പീഡിൽ ഇട്ടിട്ട് ചെയ്യണ്ട, അതിന്റെ ആ എയർ ബബിൾസ് ഒക്കെ പൊട്ടി പോയി, ഇപ്പം ഒന്ന് സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി ഫൈനലി നമുക്ക് ഓറഞ്ചിന്റെ തോല് നന്നായിട്ട് ആ വെള്ള ഭാഗമൊക്കെ കളഞ്ഞിട്ട് ആ ഓറഞ്ച് കളറ് മാത്രം നമുക്ക് ഓറഞ്ചിന്റെ തോൽ ആഡ് ചെയ്യാം. ഒരു ടീസ്പൂണോളം അല്ലേ? ഇനി നമുക്ക് ലാസ്റ്റ്, ഇത് വൈറ്റ് റമ്മാണ്, അപ്പോൾ അതുകൂടെ ആഡ് ചെയ്യാം. വൈറ്റ് റം വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, പകരം നമുക്ക് വിനീഗർ ഒഴിക്കാം. നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി, നമുക്കിനി ഇത് കേക്കിൻ്റെ ടിന്നിലേക്ക് മാറ്റാം. കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അല്ലേ? കറക്റ്റായി, ഒരുപാട് ലൂസല്ല, ഒരുപാട് തിക്കും അല്ല. അപ്പോൾ അതാ ഏകദേശം ഈ ഒരു പരുവത്തിൽ കിട്ടണം അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യണത് എന്താ? കേക്കിൻ്റെ ടിന്നിലേക്ക് മാറ്റാം. ഓക്കെ ഓക്കെ. കളറാട്ടോ, ഇതൊന്ന് ഇങ്ങനെ ആക്കണം, കാര്യം ഇതിനകത്ത് എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അതെ, കേക്ക് റെഡി. ഇനി അധികം ചരിക്കണ്ട, വേണ്ട, ഓവനിലേക്ക് വെക്കാം. പ്രീഹീറ്റഡ് ഓവൻ അല്ലേ? അതെ, 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവൻ. ഓക്കെ, ഒരു 18-20 മിനിറ്റ് അത്രയും മതി, കുറച്ച് നേരം മതി. അപ്പം നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് കേക്കിനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതങ്ങ് ബേക്ക് ചെയ്യണം. അതായത് ഞാൻ പറയാം, 10 മിനിറ്റ് നമ്മൾ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള, അതായത് 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള അവനിൽ ഒരു അരമണിക്കൂർ വേണ്ട, 20 മിനിറ്റ്സ്, 20 മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും നല്ല ഹോട്ട് ചോക്ലേറ്റ് കേക്ക്. അപ്പം വെച്ചിട്ട് വരാം. ആയുഷ്മാൻ ബവ. ഓക്കെ, അപ്പോൾ 20 മിനിറ്റ് നമുക്ക് ഫ്രീ ടൈം ഉണ്ട് അല്ലേ? ഫ്രീ ടൈം അല്ല, ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ കേക്കിന് മുകളിൽ ഒരു ടോപ്പിംഗ് കൊടുക്കുന്നുണ്ട്, ഒരു ഗനാഷ് ടോപ്പിംഗാണ്. അപ്പം അത് കുക്കാവുന്ന ടൈം കൊണ്ട് നമുക്ക് ഗനാഷ് ഉണ്ടാക്കാം. നമുക്കൊരു കുഞ്ഞ് ബ്രേക്ക് എടുക്കാം അല്ലേ? വേണ്ട, എടുക്കാം ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ദേ രുചി. നമ്മളിതേ ബ്രേക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ഹോട്ട് ചോക്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത് അല്ലേ? ഹോട്ട് ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ സംഭവം കേക്ക് അവിടെ ഇങ്ങനെ ഒരു സൈഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഇനി അതിൻ്റെ മുകളിൽ, അതായത് നല്ല ചോക്ലേറ്റിൻ്റെ ഒരു ടോപ്പിംഗ്. എന്തായിരുന്നു അതിൻ്റെ പേര് പറഞ്ഞത്? ഗനാഷ്. ഗനാഷ്, ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് പറ. ആദ്യം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ക്രീം വേണമെന്ന് പറഞ്ഞത് ഗനാഷിന് വേണ്ടിയിട്ടാണ്. ഫ്രഷ് ക്രീം വേണം, കുറച്ച് ഷുഗർ, കുറച്ച് ബട്ടർ, കൊക്കോ പൗഡർ, കുറച്ച് വാനില എസൻസ്. ഇതിനൊക്കെ അളവുണ്ടോ? കേക്കിനെ പോലത്തെ അളവുണ്ട്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. തുടങ്ങാം. നമുക്ക് ആദ്യം ഒരു പാൻ എടുത്തിട്ട് ഷുഗർ ആഡ് ചെയ്യണം. ഇതിപ്പോൾ എത്ര കപ്പ? ഒരു 1/2 കപ്പ് ഷുഗർ. ആഹാ, ഓക്കെ. കാൽ കപ്പ് വേണ്ട, അതിലും കുറച്ച്, അതിൻ്റെ നേരെ പാതി കൊക്കോ പൗഡർ. ഓക്കെ, അത് രണ്ട് ആഡ് ചെയ്തു. കഴിഞ്ഞിട്ട് നമുക്ക് ബട്ടർ, ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ. നമ്മൾ കേക്കിൽ കുറച്ച് ബട്ടറെ ചേർത്തുള്ളൂ, ഒരു ഒരു ടീസ്പൂണോളം ബട്ടർ. ഇതിൽ കുറച്ച് അധികം ഉണ്ട് അല്ലേ? 2 ടേബിൾ. ഫ്രഷ് ക്രീം ചേർക്കാം.
ഇതൊരു കാൽ കപ്പോളം മതി. കുറച്ച് വാനില എസൻസ് കൂടെ. കേക്കിലും ചേർത്തിരുന്നു, ഇതിലും ചേർക്കാം. കോഫിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു ഒരു പിഞ്ച് കോഫി പൗഡർ കൂടെ ചേർക്കാം. ഇത്രയും ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ കോഫി പൗഡറും ചേർക്കാം. ചേർക്കാം. ഓക്കെ, നമുക്കിത് സ്റ്റൗ ഓൺ ചെയ്യാം. ഒരു ലൈറ്റ് ചൂട് അതല്ലേ, ഭയങ്കര തീയിലല്ലല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഫ്രഷ് ക്രീം ആയതുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങ് എന്താ പറയുക, ബോയിൽ ആവാൻ പാടില്ല. ഓ, അതിന് മുമ്പ് അത് എടുക്കണം. നമ്മളുടെ ഗനാഷ് റെഡിയായി. ഒത്തിരി നേരം ഉള്ളു അല്ലേ? നേരം മതി. കാര്യം അത് ഒരുപാട് ബോയിൽ ആവരുത്. ബോയിൽ ആയി കഴിഞ്ഞാൽ അതിങ്ങനെ പിരിഞ്ഞു പോകും. പാലിൻ്റെ അല്ലേ, പെട്ടെന്ന് പിരിഞ്ഞു പോകും. ചെറിയ സ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓ ഓക്കെ ഓക്കെ. ലാസ്റ്റ് ഒരു ഫൈനൽ ടച്ചിന് വേണ്ടിയിട്ട് കുറച്ചൊരു ബട്ടർ, ചോക്ലേറ്റ് ഗനാഷ് കുറച്ചുകൂടെ ഒരു ഗ്ലേസിങ് കിട്ടും. കണ്ടോ എത്രയും നന്നായിട്ട് ഇളക്കുന്നോ അത് അത്രയും സ്മൂത്ത് ആയിട്ട് വരും. ഹീറ്ററിൻ്റെ ആവശ്യമില്ല, വിസ്ക് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളുടെ ഗനാഷ് റെഡിയായി. അപ്പോൾ ഇത് ഞാൻ ഇളക്കാം, നമ്മുടെ കേക്ക് പോയി എടുത്തോ. അപ്പോൾ കേക്ക് എടുത്തിട്ട് വരാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. സൈഡിൽ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് റെഡിയായി. ഇനി ഇതിൻ്റെ മുകളിലുള്ള ബാക്കി പരിപാടികളൊക്കെയാണ്. ഇതിലേക്ക് മാറ്റാം. ചെറിയ ചൂടുണ്ട്. കേക്ക് റെഡി. ഇനി എന്താണ്? ഇനി നമുക്ക് ആ ഗനാഷിൻ്റെ മുകളിൽ ഒഴിക്കാം. നല്ല സ്മൂത്തായിട്ടിരിക്കുകയാണ്. കേക്ക് റെഡി. സുന്ദരിയായി പോയി കേക്ക്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു 1 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ ഈ ചോക്ലേറ്റ് ഇങ്ങനെ ഒഴുകുന്നത് മാറിയിട്ട് ഒന്ന് സെറ്റ് ആവും മുകളിൽ, അല്ലെങ്കിൽ ഇങ്ങനെ സ്പൂണിന് കോരി കഴിക്കേണ്ട ഒരു അവസ്ഥ. അപ്പൊ എന്തായാലും 2 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യാം. വേഗം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വാ. എന്താ പറയാ, ഞാനിങ്ങനെ ഒരു മധുരച്ചിരി അടുപ്പ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം നല്ല മണമാണ്, ചോക്ലേറ്റിൻ്റെ മണം അറിയാലോ. ചോക്ലേറ്റ് ലവേഴ്സ് ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കും. എനിവേ, എവിടെ പോയ ആള്? 2 മിനിറ്റ് ആയില്ല. 2 മിനിറ്റ് ആയില്ല ആയില്ല. ആ, നമുക്കിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് നിൽക്കാം. രണ്ട് മിനിറ്റ് ആയി, വർത്തമാനം പറഞ്ഞാൽ അത് തീരും. അപ്പൊ എടുത്തിട്ട് വരാം. അപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു കേട്ടോ. ഹോട്ട് ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡിയാണ്. ഇനി ഞാൻ കഴിക്കാനുള്ളൊരു ഒരു ഫുൾ ഇതിൽ നിൽക്കുകയാണ്. കേക്ക് റെഡി. ഒരു ചെറിയൊരു ഗാർണിഷും കൂടെ ചെയ്യാം. എൻ്റെ അമ്മ, എന്തായാലും ഇത്രയും നേരം ക്ഷമിച്ചില്ലേ. നമുക്ക് കുറച്ച് നേരം കൂടി ക്ഷമിക്കാം അല്ലേ. അതെ, കുറച്ച് പൗഡർ ഷുഗർ ഡസ്റ്റ് ചെയ്യാൻ മുകളിൽ. നല്ല സുന്ദരിയായി. ഇപ്പോ നല്ല ചൂടോട് കൂടി ആ ഹോട്ട് ചോക്ലേറ്റ് കേക്ക് എന്റെ കയ്യിലിരിക്കുകയാണ്. കഴിക്കട്ടെ.
ആ കേക്കിന് ഓൾറെഡി മധുരം ഉണ്ട്. അതിൻ്റെ കൂടെ ഈ ഗാനാഷിൻ്റെ മധുരം കൂടി അങ്ങ് ചേർന്ന് നമ്മൾ വായിൽ ഏകദേശം ഒരു ചോക്ലേറ്റ് ജ്യൂസ് അങ്ങ് ഒഴിച്ച മാതിരിയാ. നല്ല രസമുള്ള പരിപാടി കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നല്ല നല്ല ആചാരമാണ്. ബാക്കി ഇവിടെ തന്നുവിടാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നല്ല എക്സലന്റ് കേക്കാണ്. ഇതിലിപ്പം ഓറഞ്ചിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേക്കൊക്കെ ഉണ്ടാക്കാൻ പഠിക്കണം എന്ന്. അപ്പോൾ ദേരുചി വന്നതുകൊണ്ട് ഞാൻ പഠിക്കണം എന്നുള്ളത് നിർത്തി, ഇനി കഴിക്കാം. ഇങ്ങനെ ഓരോരുത്തരായിട്ടൊക്കെ കേക്ക് ഉണ്ടാക്കി തരാം. ഞാനിത് അങ്ങനെ കഴിക്കാം. നല്ലൊരു ആചാരം. ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ കത്രന്ന് പറഞ്ഞു വന്ന നവ്യ, താങ്ക് യു സോ മച്ച്. കാരണം അടിപൊളി ഡിഷായിട്ടുണ്ട്. പക്ഷെ ഇനി വരുമ്പോൾ നമുക്ക് ഇന്ത്യൻ സ്റ്റൈൽ വേണ്ട, ഒന്നും വേണ്ട, ഒരു ഫ്രഞ്ച് സ്റ്റൈൽ മതി. കാരണം നവ്യ ഏറ്റവും കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് ക്യുസിൻസിലല്ലേ, കൂടുതൽ ഇഷ്ടം. അപ്പോൾ വാക്കാണല്ലോ അടുത്തത് ഫ്രഞ്ച് ക്യുസിൻ. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ബൈ പറയാം അല്ലേ. സോ നല്ലൊരു ഡിഷുമായിട്ട് ഇനി വീണ്ടും കാണുന്നവരെ ബൈ.